തൃക്കാക്കരയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ ഔദ്യോഗികമായി യു ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ പ്രഖ്യാപിച്ചതോടുകൂടി യു ഡി എഫ് നേതാക്കൾ പലർക്കും ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒട്ടും ഉറങ്ങാതിരിക്കുന്നത് വി ഡി സതീശനാണ്. അദ്ദേഹം ഞെട്ടി ഉണർന്നു എന്നാണ് പറയുന്നത്. രാത്രിയിൽ എന്താണ് കാര്യമെന്ന് ആർക്കും അറിയില്ല. ആദ്യം ഉമ്മ തോമസിനെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് മുന്നിലെത്തിയ യു ഡി എഫിന് ഒരു തിരിച്ചടിയായിരുന്നു ജോ ജോസഫിൻ്റെ പിന്നെ വരവ്. ആദ്യം അരുൺകുമാറിൻ്റെ പേര് പാർട്ടി നിർദ്ദേശിക്കാതെ തന്നെ അണികൾ പിന്നെ ചുവരെഴുത്തും മറ്റുമൊക്കെ നടത്തി ആഘോഷിച്ചപ്പോൾ യു ഡി എഫ് ഒന്ന് ആശ്വസിച്ചു. അങ്ങനെ ഉമ തോമസ് മുൻതൂക്കം നേടി എന്നുള്ള രീതിയിൽ അവർ പറഞ്ഞു നടക്കുകയും ചെയ്തു. പക്ഷേ പെട്ടെന്ന് കാറ്റ് വേറെ തരത്തിൽ വീശി പിന്നെ കൊച്ചിയിലെ ഡിസി ആശുപത്രിയിലെ ഹൃദ്രോഗ വിദഗ്ധൻ ഡോക്ടർ ജോ ജോസഫാണ് സ്ഥാനാർത്ഥി, അതാണ് ഔദ്യോഗിക തീരുമാനം, ഇതാണ് എന്ന് പറഞ്ഞതോടുകൂടി വി ഡി സതീശന് സഹിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ഇപ്പോൾ അന്വേഷിക്കുന്നത് എങ്ങനെ ഈ സ്ഥാനാർത്ഥിയെ എൽ ഡി എഫ് കണ്ടുപിടിച്ചു, ആരുടെ നോമിനിയാണ് ഈ ജോ ജോസഫ്, ഇതാണ് അദ്ദേഹത്തിന് അറിയേണ്ടത്. സാധാരണ രീതിയിൽ നാട്ടുകടപ്പനുസരിച്ച് യു ഡി എഫും എൽ ഡി എഫും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ 10 വോട്ട് പിടിക്കാനും പൗരപ്രമുഖന്മാരെ കാണാനും അതുപോലെ തന്നെ പിന്നെ ഒരുമാതിരി സ്വാധീനമുള്ള ആളുകളെയൊക്കെ കണ്ട് വോട്ട് ഉറപ്പിക്കുകയാണ് സാധാരണ രീതിയിൽ കണ്ടുവരുന്നത്. പക്ഷേ ഇവിടെ ഇപ്പോൾ യു ഡി എഫ് നേതാക്കൾ ഗവേഷണം നടത്തുകയാണ്. ഡോക്ടർ ജോ ജോസഫിനെ ആരാണ് സ്ഥാനാർത്ഥിയാക്കിയത്? പാർട്ടി അറിഞ്ഞോ, പാർട്ടി അണികൾ അറിഞ്ഞോ എന്നാണ് അവരുടെ ചോദ്യം. ഇത് സഭയുടെ സ്ഥാനാർത്ഥിയല്ലേ, പിന്നെ ബിഷപ്പിൻ്റെ സ്ഥാനാർത്ഥിയല്ലേ, ഇങ്ങനെ ആണ് ചോദ്യങ്ങൾ പോകുന്നത്. പക്ഷേ ഇത് ചോദ്യം ചോദിക്കുന്നത് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് വി ഡി സതീശൻ മാത്രമാണ്. കാരണം അദ്ദേഹത്തിനാണ് ഇപ്പോൾ നിൽക്കക്കള്ളിയിലായിരിക്കുന്നത്. കാരണം ഈ ഉമ തോമസിൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുമ്പോൾ തന്നെ ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും എവിടെയോ ആയിരുന്നു. അവരെ അറിയിക്കാതെ ഒരു മൂന്നംഗ സംഘം ഉമ തോമസിനെ പോയി കണ്ട് കാൻവാസ് ചെയ്ത് സ്ഥാനാർത്ഥിയാക്കിയോടുകൂടി തന്നെ കേരളത്തിലെ കോൺഗ്രസിൻ്റെ സമുന്നത നേതാക്കൾ രണ്ടുപേരും രണ്ടു വഴിക്ക് പിരിഞ്ഞു. ഇതാണ് വി ഡി സതീശനെ ചൊടിപ്പിച്ചൊരു കാര്യം. അപ്പോഴാണ് ഇപ്പോൾ തട്ടിക്കളയാം എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് ജോ ജോസഫിൻ്റെ വരവ്. ജോ ജോസഫിൻ്റെ വരവോടുകൂടി ശരിക്കും അങ്കുരാപ്പാകിലായിരിക്കുന്ന യു ഡി എഫ് നേതൃത്വം. കാരണം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥാനാർത്ഥിയാണ് ജോ ജോസഫ്. അദ്ദേഹം എറണാകുളം ജില്ലയിൽ വളരെ അറിയപ്പെടുന്ന ഒരാളാണ്. പിന്നെ തൃക്കാക്കര മണ്ഡലത്തിൽ ഉള്ള ആളാണ്. പിന്നെ ഏറ്റവും കൂടുതൽ ജനസ്വാധീനമുള്ള ഒരു ഡോക്ടറും കൂടിയാണ്. പിന്നെ സഭയുടെ സമ്മതം ഉണ്ടോ ഇല്ലേ എന്നുള്ളത് വേറൊരു കാര്യം. എങ്കിൽ പോലും അദ്ദേഹം ഒരു കത്തോലിക്കനാണ്. ഒരു കത്തോലിക്കൻ അവിടെ വരുന്നത് ഒരിക്കലും യു ഡി എഫിന് ഇഷ്ടവുമല്ല. എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാണ് വരുന്നത്. അതാണ് വി ഡി സതീശനെ ചൊടിപ്പിച്ചത്. ഇപ്പോൾ ഡോക്ടർ ജോ ജോസഫ് പറയുന്നത് ഞങ്ങൾ സിക്സർ അടിച്ച് തന്നെ സെഞ്ചുറി അടിക്കുമെന്നാണ് അദ്ദേഹം. അത്രമാത്രം ആത്മവിശ്വാസം രണ്ട് ദിവസം കൊണ്ട് അദ്ദേഹം നേടിക്കഴിഞ്ഞു. അപ്പോൾ ഈ എൽ ഡി എഫിനും അതുപോലെ യു ഡി എഫിൻ്റെയും പിന്നെ ആകെ പറയാനുള്ളത് മൊത്തത്തിൽ വി ഡി സതീശൻ ചെയ്യേണ്ടത് ഉമ തോമസിനെ നിങ്ങൾ നിർത്തിയെങ്കിൽ അവരെ ജയിപ്പിക്കാൻ വേണ്ടി വോട്ടർമാരെ സമീപിച്ച് വോട്ട് ക്യാൻവാസ് ചെയ്യുക എന്നുള്ളതല്ലാതെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എങ്ങനെ വന്നു, പാർട്ടി അറിഞ്ഞോ, അല്ലെങ്കിൽ പിന്നെ ബിഷപ്പിൻ്റെ കാൻഡിഡേറ്റ് ആണോ, അല്ലെങ്കിൽ കത്തോലിക്ക സഭയുടെ കാൻഡിഡേറ്റ് ആണോ എന്ന് പറഞ്ഞ് അന്വേഷിക്കുന്നതിന് പകരം യു ഡി എഫ് സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി പിന്നെ ക്യാൻവാസ് ചെയ്താൽ മാത്രമേ അതിന് ഒരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ. അതല്ലാതെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു പിളർപ്പുണ്ടാക്കാമെന്നോ അല്ലെങ്കിൽ ഒരു അഭിപ്രായ വ്യത്യാസം അതിനകത്ത് സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ കാര്യത്തിൽ ഒരു കരക്കവെള്ളത്തിൽ മീൻ പിടിക്കാമോ എന്നൊന്നും ആഗ്രഹിച്ചോ അല്ലെങ്കിൽ പ്രതീക്ഷിച്ചോ വി ഡി സതീശൻ പോകേണ്ട കാര്യമില്ല. കാരണം പാർട്ടി ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ കോൺഗ്രസിനെ പോലെയല്ല, അതവർ അംഗീകരിക്കും. അത് അംഗീകരിച്ചു കഴിഞ്ഞു, അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ വളരെയേറെ മുന്നോട്ട് പോയി കഴിഞ്ഞു. വി ഡി സതീശൻ ഇനിയെങ്കിലും സമയം കളയാതെ വേഗം തന്നെ ഉമ്മയ്ക്ക് വേണ്ടി പോരാടാൻ ഇറങ്ങുക.